എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഷൈനികം നായകനായെത്തി പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങി ഏപ്രിൽ ആദ്യം തിയേറ്ററുകളിൽ എത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് കൊറോണ പേപ്പേഴ്സ്. തിയേറ്ററിൽ നിന്നും ആവറേജ് അഭിപ്രായം നേടിയെത്ത സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി പുറത്തുവന്നിരിക്കുകയാണ്. ഈ വരുന്ന മെയ് മാസം സെക്കൻഡ് വീക്കിൽ ഹോട്ട്സ്റ്റാർ വഴി കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പത്ത് തല എന്ന സിനിമയുടേതാണ്. സിംബു നായകനായെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ സിനിമയാണ് പത്ത് തല. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെത്തിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി പുറത്തുവന്നിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 27 പത്ത് തല എന്ന സിനിമ ആമസോൺ പ്രൈം വഴി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുന്നത്. അടുത്ത അപ്ഡേറ്റ് ദസറ എന്ന സിനിമയുടേതാണ്. നാനി, കീർത്തി സുരേഷ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ സിനിമയാണ് ദസറ. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശം സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന ഏപ്രിൽ 27, അതായത് അടുത്ത ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ 4 ഭാഷകളിലായിരിക്കും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുന്നത്. അടുത്തതായി ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ബൂമറാങ് എന്നാണ് സിനിമയുടെ പേര്. ഷൈൻ ടോ ചാക്കോ, സംയുക്ത മേനോൻ എന്നിവരൊക്കെ തകർത്ത് അഭിനയിച്ച് ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് ബൂമറാങ്. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സൈന പ്ലേ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി 7 ശേഷം സൈന പ്ലേ വഴി ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് തുറമുഖം എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളി, അർജുൻ അശോകൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ക്രൈം പീരിയഡ് ഡ്രാമ സിനിമയാണ് തുറമുഖം. തിയേറ്ററിൽ നിന്നും വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ തന്നെ സോണി ലീവ് സ്വന്തമാക്കിയിരുന്നു. ഈ വരുന്ന ഏപ്രിൽ 28, അതായത് അടുത്ത വെള്ളിയാഴ്ച, സോണി ലീവ് വഴി തുറമുഖം എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായി. ഇതിൽ ഏത് സിനിമയുടെ ഒ ടി ടി റിലീസിനായാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.